ഹായ് എവ്രിവൺ, റിസർച്ച് മെത്തഡോളജിയുടെ എട്ടാമത്തെ ചാപ്റ്ററാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു റിസർച്ച് സബ്ജക്ട് തുടങ്ങിയതിൽ പിന്നെ ഈ ഒരു പീരീഡ് വരെ നമ്മൾ ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ ഓരോ ഫേസസ് ആയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വന്നത്. അതായത് ആദ്യം റിസർച്ച് എന്താന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ഡിഫറെൻ്റ് ടൈപ്സ്, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ദെൻ അതിനുശേഷം റിസർച്ചിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, റിസർച്ച് മെത്തഡോളജീനെ കുറിച്ച് പറഞ്ഞു, ദെൻ ഡാറ്റ കളക്ഷൻ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, ദെൻ മെഷർമെൻറ്റ്, സ്കെയിലിംഗ്, അങ്ങനെ ഓരോരോ ഫേസസ് ആയിട്ട് ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. സോ ഒരു റിസർച്ചിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ്, എങ്ങനെയാണ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, സോ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോണത്. സോ ആദ്യം തന്നെ, വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്? റിസർച്ച് റിപ്പോർട്ട് എന്താന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. റിസർച്ച് റിപ്പോർട്ട് ഈസ് ദ സിസ്റ്റമാറ്റിക്, ആർട്ടിക്കുലേറ്റ് ആൻഡ് ഓർഡർലി പ്രസന്റേഷൻ ഓഫ് റിസർച്ച് വർക്ക് ഇൻ എ റിട്ടേൺ ഫോം. റിസർച്ച് വർക്കിനെ നമ്മൾ ഓർഡർലി പ്രസന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് വർക്കിനെ ഓർഡർലി നമ്മൾ പ്രസന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റിസർച്ച് റിപ്പോർട്ട്. ആൻഡ് റിസർച്ച് റിപ്പോർട്ട് ഈസ് എ റിസർച്ച് ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദി റിസർച്ച് പ്രൊജക്ട്. ഒരു റിസർച്ച് വർക്കിൻ്റെ എല്ലാ ബേസിക് ആസ്പെക്ട്സുകളും ഏതിലുണ്ടായിരിക്കും, റിസർച്ച് റിപ്പോർട്ടിലുണ്ടായിരിക്കും. സോ ഒരു റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ബേസിക് ആസ്പെക്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദി റിസർച്ച് വർക്ക് കാരിഡ് ഔട്ട്. ഇറ്റ് മേ ബി ഇൻ ഫോം ഓഫ് ഹാൻഡ് റിട്ടേൺ, ടൈപ്ഡ് ഓർ കമ്പ്യൂട്ടറൈസ്ഡ്. ചിലപ്പോൾ നമ്മൾ ഹാൻഡ് റിട്ടേൺ, അതായത് നമ്മളായി എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതായിരിക്കാം, കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കാം. സോ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് വർക്കിലെ ഇൻഫർമേഷൻസിനെ നമ്മൾ ഓർഡർലി പ്രസന്റ് ചെയ്യാണ്, അതിന് സിസ്റ്റമാറ്റിക്കായി ആർട്ടിക്കുലേറ്റായി പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു റിസർച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും റിസർച്ചിൻ്റെ ബേസിക് ആസ്പെക്ട്സും ഏതിൽ ഇൻക്ലൂഡഡ് ആണ്, റിസർച്ച് റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്? ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിസർച്ച് റിപ്പോർട്ടിലൂടെ കൺവേ ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വൺ, ദി സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് റിസർച്ച് സെർവ്സ് ആസ് എൻ എസെൻഷ്യൽ റെഫറൻസ് ഫോർ ഫ്യൂച്ചർ റിസർച്ച്. അതായത് ഭാവിയിൽ നമ്മൾ ഒരു റിസർച്ച്, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു എസെൻഷ്യൽ റെഫറൻസ് ആയിട്ട് ഏത് സെർവ് ചെയ്യുന്നുണ്ട്, ഈ റിസർച്ച് റിപ്പോർട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ട് ഹെൽപ്സ് ടു നോ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഡൺ ബൈ ദി റിസർച്ചർ. ഒരു റിസർച്ചർ ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ ക്വാളിറ്റി നമുക്കത് അസസ് ചെയ്യാൻ, അത് മെഷർ ചെയ്യാനുള്ള ഒരു വേ ആണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ദ റിപ്പോർട്ട് ഹെൽപ്സ് ദ പോളിസി മേക്കേഴ്സ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ആൻഡ് പോളിസീസ്. അതായത് പോളിസി മേക്കേഴ്സ്, ദാറ്റ് മീൻസ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം. സോ ആ ഒരു റിസർച്ചിനെ ബേസ് ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ ഡ്രോൺ ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസിനെയും അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള സജഷൻസിനെ, റെക്കമെൻഡേഷൻസിനെയൊക്കെ ബേസ് ചെയ്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസും പോളിസീസും എടുക്കുന്നത്. അപ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ട് ഒരു ഫ്യൂച്ചർ റെഫറൻസിനുള്ള ഒരു ബേസിസ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ റിസർച്ചറുടെ വർക്കിൻ്റെ ക്വാളിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ പോളിസീസ് ഫോം ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, റിസർച്ച് റിപ്പോർട്ട് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? സോ അതിൽ ആദ്യത്തെ പോയിന്റ്,
The report helps the researcher to communicate the problem, the methods of facts, the conclusions and their interrelationship. ഒരു റിസർച്ചർക്ക് അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലം എന്താണ് അതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണ് കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ഇന്റർ റിലേഷൻഷിപ്സുകൾ എന്തൊക്കെയാണ് അത് പറയണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ റിസർച്ച് റിപ്പോർട്ട് എസൻഷ്യൽ ആണ് ഒരു റിസർച്ചർക്ക് അദ്ദേഹം പഠിച്ചിട്ടുള്ള പ്രോബ്ലത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി കൺക്ലൂഷൻസ് എന്താ അല്ലെങ്കിൽ അതിലെ ഇന്റർ റിലേഷൻഷിപ്സ് എന്താ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് എന്നുണ്ടെങ്കിൽ അവിടെ റിസർച്ച് റിപ്പോർട്ട് വേണം ദെൻ അതുപോലെ തന്നെ ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ വർക്കിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സക്സസിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനവിടെ എന്ത് വേണം റിസർച്ച് റിപ്പോർട്ട് വേണം ഒരു റിസർച്ച് എഫേർട്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ സക്സസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കൊരു ഡോക്യുമെൻ്റ് വേണം സോ അതാണ് റിസർച്ച് റിപ്പോർട്ട് ദെൻ തേർഡ് വൺ ദ റിപ്പോർട്ട് റിവീൽസ് ദ എബിലിറ്റി ഓഫ് ദ റിസർച്ചർ അതായത് ഒരു റിസർച്ചറുടെ റിസർച്ച് എബിലിറ്റി എത്രമാത്രം ഏബിൾ ആണ് അദ്ദേഹം ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യാൻ അത് ഏതിലൂടെയാണ് റിവീൽ ചെയ്യപ്പെടുന്നത് റിസർച്ച് റിപ്പോർട്ടിലൂടെയാണ് ദെൻ ദ ഫോർത്ത് വൺ ദ റിപ്പോർട്ട് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ടു ദ പോളിസി മേക്കേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് പോളിസീസ് നമ്മൾ നേരത്തെ ഫംഗ്ഷൻസിൽ പറഞ്ഞ പോലെ തന്നെ അതായത് ആരാണോ ഒരു റിസർച്ച് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഗവൺമെൻറ് ആവാം ട്രേഡ് യൂണിയൻസ് ആവാം ദെൻ അക്കാദമീഷ്യൻസ് ആവാം ദെൻ അതുമല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം സോ ആരാണോ ആ റിസർച്ച് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത് സോ ആ ഒരു പോളിസി മേക്കേഴ്സിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പ്രോപ്പറായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരാൻ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അവിടെ ഒരു റിപ്പോർട്ട് പറയുന്നത് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ എസൻഷ്യൽ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസിൽ പറയുന്നത് ദെൻ ദ നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് റിപ്പോർട്ടിനെ കാറ്റഗറൈസ് ചെയ്യാണ് നമ്മൾ രണ്ട് രീതിയിലാണ് റിപ്പോർട്ടിനെ റിസർച്ച് റിപ്പോർട്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഓറൽ റിപ്പോർട്ട് ദെൻ ദ നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ റിട്ടേൺ റിപ്പോർട്ട് അപ്പൊ ആദ്യത്തെ കാറ്റഗറിയാണ് ഓറൽ റിപ്പോർട്ട് എന്താന്നുള്ളത് സോ അത് നോക്കാം ഓറൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ അത്ര കണ്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല ബിക്കോസ് നമ്മളെപ്പോഴും റിട്ടേൺ റിപ്പോർട്ടുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് ഫോമിലുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ യു എസ് പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓറൽ റിപ്പോർട്ടിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് ദ ഓറൽ റിപ്പോർട്ട് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് കണ്ടിന്യൂസ്ലി ടു ഫെല്ലോ വർക്കേഴ്സ് അതായത് ഫെലോ വർക്കേഴ്സിന് നമ്മുടെ കൊളീഗ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട് ഓറൽ റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റീവ് വെൻ പോളിസി റെക്കമെൻഡേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ പോളിസി റെക്കമെൻഡേഷൻസ് പോളിസീസ് എടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് പോളിസീസ് ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻസിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് എഫക്റ്റീവ് ആണ് ഓറൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതി എഫക്റ്റീവ് ആണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അത്ര കണ്ട് പോപ്പുലർ അല്ല പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിൽ യു എസ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഓറൽ റിപ്പോർട്ടിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് ദെൻ സെക്കൻഡ് കാറ്റഗറി നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു റിട്ടേൺ റിപ്പോർട്ട് ഈ റിട്ടേൺ റിപ്പോർട്ടിൽ നമ്മൾ അതിനെ ഫർദർ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ പോപ്പുലർ റിപ്പോർട്ട് സെക്കൻഡ് വൺ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ തേർഡ് വൺ ടെക്നിക്കൽ റിപ്പോർട്ട് ഇതിൽ ആദ്യത്തെ കാറ്റഗറി പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ലേമാൻ ഒരു കോമൺ മനുഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടുത്തെ കോമൺ തൊഴിലാളികൾക്ക് വർക്കേഴ്സിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ കോമൺ ഹ്യൂമൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് ബിക്കോസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി സ്റ്റഡി ഒരു റിസർച്ചിന്റെ ടെക്നിക്കാലിറ്റീസിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല എന്തായിരുന്നു പ്രോബ്ലം എന്തിനാണ് ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് കൺക്ലൂഷനിലെത്തി എന്താണ് റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് മാത്രമാണ് കോമൺ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അത് മാത്രം അറിയേണ്ടതുള്ളൂ അവർ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലൊന്നും എന്തല്ല അത്രയും ഇൻട്രസ്റ്റഡ് അല്ല സോ അതുകൊണ്ട് തന്നെ പോപ്പുലർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ലേമാന് വേണ്ടിയിട്ടാണ് അതിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അതെപ്പോഴും വളരെ സിമ്പിളായിട്ട് ആർക്കും വായിച്ചാൽ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായാണ് പോപ്പുലർ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻ ബ്രോഡ് ഫാക്ട്സ്
ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ്. നമ്മുടെ റിസർച്ചിൽ ഫാക്ട്സ് എന്താണ്, ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നാണ് പോപ്പുലർ റിപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നത്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് ടെക്നിക്കൽ ഡീറ്റെയിൽസും ദെൻ സപ്പോർട്ടിംഗ് ഡാറ്റ, അത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എ റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ എക്സിക്യൂട്ടീവ് ഓർ ഫെല്ലോ റിസർച്ചർ. ഒരു എക്സിക്യൂട്ടീവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫെല്ലോ റിസർച്ചർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടിയാണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അവർക്ക് ആ റിപ്പോർട്ട് എന്തിനാണ്, പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ, പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് ഒരു റിസർച്ച് സ്റ്റഡിയുടെ എസെൻസ് ആയിരിക്കും ഈ ഒരു റിപ്പോർട്ടിൽ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ ടെക്നിക്കൽ ആസ്പെക്ട്സും ഉണ്ടായിരിക്കും, ദെൻ മറ്റ് സപ്പോർട്ടിംഗ് ഡാറ്റയും അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസർച്ചിൻ്റെ സമ്മറി, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ്, സജഷൻസ്, കൺക്ലൂഷൻസ്, അതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ തേർഡ് വൺ, ടെക്നിക്കൽ റിപ്പോർട്ട്. ടെക്നിക്കൽ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ചിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ടെക്നിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ആ ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിൽ അതിലുള്ള ടെക്നിക്കൽ ലാംഗ്വേജസ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യും. സോ നമ്മുടെ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ലേമാനൊക്കെ അത് മനസ്സിലാക്കുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ദ നാച്ചർ ഓഫ് ദി പ്രോബ്ലം, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി, ഏത് മെത്തഡോളജിയാണ് യൂസ് ചെയ്തത്, പ്രോബ്ലം ഏത് രീതിയിലുള്ളതായിരുന്നു, ഏതൊക്കെ ഡാറ്റ നമ്മൾ എടുത്തു, അതിനെങ്ങനെ അനലൈസ് ചെയ്തു, അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്, ദെൻ ആ റിസൾട്ട്സ് നിന്ന് നമ്മൾ ഡ്രോൺ ചെയ്തിട്ടുള്ള ഇൻഫറൻസസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ എ ടു സെഡ് എല്ലാ ടെക്നിക്കാലിറ്റീസും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. യെസ്, അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗിൽ രണ്ട് രീതിയിലാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻസ് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ ഓറൽ റിപ്പോർട്ടും സെക്കൻഡ് വൺ റിട്ടേൺ റിപ്പോർട്ടും. അതിൽ ഓറൽ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്യാണ്, പറയുകയാണ്, അതായത് എഴുതി തയ്യാറാക്കല്ല, റൈറ്റ് ചെയ്യല്ല, ഓറൽ അതായത് പറയുന്നതാണ്. റിസർച്ചർ എന്ത് ചെയ്യാണ്, അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എന്തൊക്കെയായിരുന്നു റിസർച്ചിൽ, എന്തൊക്കെയാണ് അതിൻ്റെ എസെൻസ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അധികം പോപ്പുലർ അല്ല, പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓറൽ റിപ്പോർട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ റിട്ടേൺ റിപ്പോർട്ടിനെ മൂന്നായി കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ റിപ്പോർട്ട്. ഇതിലെ പോപ്പുലർ റിപ്പോർട്ട് നമ്മുടെ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ലേമാൻസിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, അതിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സിമ്പിളായാണ് പ്രിപ്പയർ ചെയ്യണതും പ്രസൻറ്റ് ചെയ്യണതും. ദെൻ സെക്കൻഡ് വൺ, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ. ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഫെല്ലോ റിസർച്ചർ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നത്. ഇത് ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാൻ, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, മറ്റ് സപ്പോർട്ടിംഗ് ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസസ് ഉണ്ടായിരിക്കും. റിസർച്ചിൻ്റെ സമ്മറി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, റെക്കമെൻഡേഷൻസ് എന്താ, അതെല്ലാം ഇതിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ ആയിരുന്നു ടെക്നിക്കൽ റിപ്പോർട്ട്. അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ടെക്നിക്കൽ ആസ്പെക്ട്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്, ടെക്നിക്കൽ ലാംഗ്വേജസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലത്തിൻ്റെ നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ നാച്ചർ എന്താണ്, ഏതൊക്കെ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തു, ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്തു, എന്ത് റിസൾട്ട് കിട്ടി, ദെൻ ആ റിസൾട്ട്സ് നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഫറൻസസ് എന്താ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് പ്ലാനിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അത് പ്ലാൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, പ്ലാനിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ടാർഗറ്റ് ഓഡിയൻസ്. ദാറ്റ് മീൻസ് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്, അത് ആദ്യം എന്ത് ചെയ്യണം, റിസർച്ചർ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇനി ഈ ടാർഗറ്റ് ഓഡിയൻസസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറീസ് വരും. ദ ഫസ്റ്റ് വൺ,
അക്കാദമിക് ഓർ സയന്റിഫിക് കമ്മ്യൂണിറ്റി. ഒന്നുകിൽ എന്തായിരിക്കാം, അക്കാദമിക് പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുന്നവരുണ്ടായിരിക്കാം, റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. സോ ഒരു അക്കാദമിക് അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ നമ്മൾ റിസർച്ച് എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ അക്കാദമിക്സിനും അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ ഒരു അക്കാദമിക് എക്സലൻസിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് സെക്കൻഡ് കാറ്റഗറി ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്കിന്റെ കേസിൽ നമ്മുടെ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കോമൺ പീപ്പിളിന് വേണ്ടിയാണ്, നമ്മുടെ ജനറൽ പബ്ലിക്കിന് വേണ്ടിയാണെങ്കിൽ അതെപ്പോഴും ഒരു സമ്മറി റിപ്പോർട്ടായിരിക്കും. അതിൽ ഒരുപാട് ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, കൺവേ ചെയ്യാൻ വേണ്ടി റിസർച്ചർ ശ്രമിക്കില്ല. ആൻഡ് കൂടുതലായിട്ട് നീട്ടി വലിച്ചു കൊണ്ടുപോവാതെ ആസ് മച്ച് ആസ് പോസിബിൾ റിസർച്ചിന്റെ സമ്മറി, അതിന്റെ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസ്, സജഷൻസ്, ഇൻഫറൻസസ് എല്ലാം പറഞ്ഞാണ് ഒരു ജനറൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ദ സ്പോൺസർ ഓഫ് റിസർച്ച്. ആരാണ് ആ റിസർച്ച് സ്പോൺസർ ചെയ്യുന്നത്, ടാർഗറ്റഡ് ഓഡിയൻസിലെ തേർഡ് കാറ്റഗറി. ദാറ്റ് മീൻസ് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കാരി ഔട്ട് ചെയ്യും. സോ അത്തരം സിറ്റുവേഷൻസിൽ ഫണ്ടിങ് ഏജൻസീസ് എന്ന് പറയുന്നത് റിസർച്ച് പ്രൊമോഷൻ ബോഡീസ് ആണ്. അതിൽ UGC വരും, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് വരും, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വരും. സോ ഇത്തരത്തിൽ ഒരുപാട് ഏജൻസീസ് ആണ് നമ്മുടെ അക്കാദമിക്സിന്റെ ഭാഗമായിട്ട് നമ്മളെ ഫണ്ട് ചെയ്യുന്നത്, റിസർച്ച് വർക്ക് കാരി ഔട്ട് ചെയ്യാൻ നമുക്ക് ഫണ്ട് തരുന്നത്. സോ ഇത്തരത്തിലുള്ള റിസർച്ച് പ്രൊമോഷൻ ബോഡീസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്പോൺസർ. ഇനി ഗവൺമെന്റ് ബോഡീസോ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ട്രേഡ് ഓർഗനൈസേഷൻസോ ആണ് സ്പോൺസേഴ്സ് എന്നുണ്ടെങ്കിൽ അവിടെ റിസർച്ച് കാരി ഔട്ട് ചെയ്യുന്നത് ഡിസിഷൻസ് എടുക്കാനാണ്, അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാനാണ്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനാണ്. സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ആണ് പറഞ്ഞത്, ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്ലാനിങ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഓഡിയൻസിനെ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കണം. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാദമിക് കമ്മ്യൂണിറ്റി ആവാം, ജനറൽ പബ്ലിക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ UGC അല്ലെങ്കിൽ മെഡിക്കൽ അസോസിയേഷൻ അങ്ങനെയുള്ള റിസർച്ച് പ്രൊമോഷണൽ ബോഡീസ് ആയിരിക്കാം. ദെൻ അതും അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസോ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ട്രേഡ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ആർക്ക് വേണ്ടിയാണ് നമ്മൾ റിസർച്ച് വർക്ക് കാരി ഔട്ട് ചെയ്യുന്നത് അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദ കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്പെക്ടേറ്റേഴ്സ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആർക്ക് വേണ്ടി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു അത് കണ്ടെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, അവരുടെ ലെവൽ ഓഫ് നോളജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ അതിന്റെ ലാംഗ്വേജ് റിക്വയർമെന്റ്സ്, ദാറ്റ് മീൻസ് സിമ്പിൾ ആയിരിക്കണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കണോ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, റിസർച്ചറ് മനസ്സിലാക്കണം. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ദ പർപ്പസ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്, എന്തിനു വേണ്ടിയാണ് റിസർച്ച് കാരി ഔട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു റിപ്പോർട്ട് ഒരു ഇവാലുവേഷന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ അവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിരിക്കാം. അപ്പൊ എന്താണ് ആ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ പർപ്പസ് എന്നുള്ളത് മൂന്നാമത്തെ സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ നാലാമത്തെ സ്റ്റേജിൽ ദ ടൈപ്പ് ഓഫ് ദി റിപ്പോർട്ട്, ഏത് രീതിയിലായിരിക്കണം റിപ്പോർട്ട്, ഫോർമൽ ആവണോ ഇൻഫോർമൽ ആവണോ, റിട്ടേൺ ആവണോ ഓറൽ ആവണോ, ഇന്റേണൽ റിപ്പോർട്ടാണോ എക്സ്റ്റേണൽ റിപ്പോർട്ടാണോ, ഷോർട്ട് റിപ്പോർട്ടാണോ ലോങ് റിപ്പോർട്ടാണോ, ടെക്നിക്കൽ റിപ്പോർട്ടാണോ പോപ്പുലർ റിപ്പോർട്ടാണോ, ദെൻ അനലറ്റിക്കൽ ആണോ ഇൻഫോർമേഷണൽ ആണോ, അങ്ങനെ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് ഓഡിയൻസിന് ഐഡന്റിഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ ആ ഒരു ഓഡിയൻസിന്റെ ഫീച്ചേഴ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, റിസർച്ച് റിപ്പോർട്ടിന്റെ പർപ്പസ് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്തു. ദെൻ ഫോർത്ത് സ്റ്റേജിൽ അതിന്റെ ടൈപ്പ് ഓറൽ ആണോ റിട്ടേൺ ആണോ, അല്ലെങ്കിൽ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ എന്നൊക്കെ പറഞ്ഞ് ഏതാണ് ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറി ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ദെൻ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റേജ് ആണ് സ്കോപ്പ് ഓഫ് ദി റിപ്പോർട്ട്, റിപ്പോർട്ടിന്റെ സ്കോപ്പ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം.
ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണത്, അതായത് നമ്മുടെ അക്കാദമിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണെങ്കിൽ അതിൽ എന്ത് വേണം? ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം വേണം, ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വേണം, സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് വേണം, മെത്തഡോളജി വേണം, ഫൈൻഡിങ്സ് വേണം, കൺക്ലൂഷൻസ് വേണം, റെക്കമെൻഡേഷൻസ് വേണം. സോ ആർക്കാണോ നമ്മൾ സബ്മിറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, റിപ്പോർട്ടിന്റെ സ്കോപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ സിക്സ്ത് വൺ, സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ്. സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പാണ് ഫോർമാറ്റ് ഓഫ് ദി റിപ്പോർട്ട്. ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിന്റെ ടൈപ്പ്, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ അല്ലെങ്കിൽ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിന്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിപ്പോർട്ടിന്റെ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ എയ്ത്ത് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈനൽ സ്റ്റെപ്പാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രിപ്പറേഷന്റെ പ്ലാനിങ്ങിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു, ആരാണ് നമ്മുടെ ഓഡിയൻസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഓഡിയൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആ കമ്മ്യൂണിറ്റിയുടെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ദെൻ പിന്നീട് റിസർച്ച് റിപ്പോർട്ടിന്റെ പർപ്പസ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു, അത് ഡിഫൈൻ ചെയ്തു. ദെൻ റിപ്പോർട്ടിന്റെ ടൈപ്പ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു, അതിന്റെ സ്കോപ്പ് ഡിറ്റർമൈൻ ചെയ്തു, സ്റ്റൈൽ ഡിറ്റർമൈൻ ചെയ്തു, അതിന്റെ ഫോർമാറ്റ് ഡിറ്റർമൈൻ ചെയ്തു, പിന്നീട് ഫൈനലി അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ഇതോടുകൂടി പ്ലാനിങ് ദ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഹെഡ് അതിൽ അവസാനിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. സോ അതിൽ ആദ്യം റിസർച്ച് റിപ്പോർട്ട് എന്താന്ന് പറഞ്ഞു. ഒരു റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആർട്ടിക്കുലേറ്റ് ആൻഡ് ഓർഡർലി പ്രസന്റേഷൻ ഓഫ് റിസർച്ച് വർക്ക്. നമ്മുടെ റിസർച്ച് വർക്കിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായി ആർട്ടിക്കുലേറ്റ് ആയി ഓർഡർലി പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് റിപ്പോർട്ടിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓറൽ റിപ്പോർട്ട് ഉണ്ട്, റിട്ടേൺ റിപ്പോർട്ട് ഉണ്ട്. ഓറൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, ഒരു എഴുതി തയ്യാറാക്കുന്നതല്ല, നമ്മൾ പറയുന്നതാണ് ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിട്ടേൺ റിപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിനെ തന്നെ ഫർദർ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു എൻ അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ റിപ്പോർട്ട്. അതിലെ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനുള്ളതാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ദെൻ തേർഡ് വൺ, ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിലെ ടെക്നിക്കൽ ലാംഗ്വേജ് ആയിരിക്കും, ടെക്നിക്കൽ ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ പിന്നീട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത് അതാണ് പറഞ്ഞത്. അതിലാദ്യം ഓഡിയൻസ് ആർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാദമിക് കമ്മ്യൂണിറ്റി ആവാം, ജനറൽ പബ്ലിക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഫണ്ടിങ് ഏജൻസീസ് ആയിരിക്കാം. ഫണ്ടിങ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ റിസർച്ച് പ്രൊമോഷൻ ബോഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസോ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസോ ആയിരിക്കാം. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. എത്രമാത്രം ലാംഗ്വേജ് റിക്വയർമെന്റ് വേണം, അല്ലെങ്കിൽ എത്രയാണ് അവരുടെ ലെവൽ ഓഫ് നോളജ്, അതെല്ലാം ഐഡന്റിഫൈ ചെയ്യണം. ദെൻ തേർഡ് വൺ, റിസർച്ച് റിപ്പോർട്ടിന്റെ പർപ്പസ് മനസ്സിലാക്കണം, അതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യണം, അതിന്റെ സ്കോപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഏത് സ്റ്റൈലാണ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ അതുപോലെ തന്നെ അതിന്റെ ഒരു ഫോർമാറ്റ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഫൈനലി ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം. സോ ഇത്രയും പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്.